നമസ്കാരം. കെഎസ്ആർടിസിയുടെ കെട്ടിടങ്ങളിൽ മദ്യ വിൽപ്പനശാലകൾ തുറക്കുവാൻ ബിവറേജ് കോർപ്പറേഷൻ കെഎസ്ആർടിസിയാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇതിനെ തുടർന്ന് വിവിധ ഇടങ്ങളിൽ സ്ഥലപരിശോധന ആരംഭിച്ചു. കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടറുടെ നിർദ്ദേശം ബിവറേജ് കോർപ്പറേഷൻ അതാത് ജില്ലകളിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഡിപ്പോകളിലെ സൗകര്യങ്ങൾ പരിശോധിക്കുന്നത്. മദ്യം വാങ്ങാനെത്തുന്നവർക്ക് മെച്ചപ്പെട്ട സൗകര്യം നൽകണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം പിന്തുടർന്നാണ് കെഎസ്ആർടിസി ഇത്തരമൊരു നിർദ്ദേശം വെച്ചതെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ പറഞ്ഞു. ചിലയിടങ്ങളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് നൽകാമെന്നും അറിയിച്ചിട്ടുണ്ടെന്ന് ബിജു പ്രഭാകരെ ഉദ്ധരിച്ച് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു. കെഎസ്ആർടിസിയുടെ പല കെട്ടിടങ്ങളിലും ഇതിനുള്ള സൗകര്യമുണ്ട്. വാടക കിട്ടുമെന്നതിന് പുറമെ ബസ് യാത്രക്കാരുടെ എണ്ണം കൂടുമെന്ന മെച്ചവും കെഎസ്ആർടിസിക്ക് ഉണ്ടാകും. മദ്യവുമായി ബസ്സിൽ സഞ്ചരിക്കുന്നതിന് തടസ്സമില്ല എന്നതും ഒരു അനുകൂല ഘടകമാണ്. കൂടുതൽ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ക്യൂ ഒഴിവാക്കുവാൻ കാത്തിരിപ്പിന് സ്ഥലം നൽകാമെന്നും കെഎസ്ആർടിസി അറിയിച്ചിട്ടുണ്ട്. ക്യൂവിന് പകരം ടോക്കൺ നൽകി ഊരുമെത്തുമ്പോൾ തിരക്കില്ലാതെ വാങ്ങാം. തിരുവനന്തപുരം ഈഞ്ചയ്ക്കലിൽ കെട്ടിടം ഉൾപ്പെടെ നിർമ്മിച്ചു നൽകാമെന്ന് ബെവ്കോയും കൺസ്യൂമർ ഫെഡിനെയും കെഎസ്ആർടിസി അറിയിച്ചിട്ടുണ്ട്. മിക്കയിടത്തും സ്വകാര്യ വാടക കെട്ടിടങ്ങളിലാണ് ബെവ്കോ വിൽപ്പനശാലകൾ പ്രവർത്തിക്കുന്നത്. ഉയർന്ന വാടകയാണ് നൽകുന്നത്. ഈ വരുമാനം കെഎസ്ആർടിസിക്ക് ലഭിക്കുമെന്നതിന് പുറമെ മദ്യം വാങ്ങുന്നവർക്കും സൗകര്യപ്രദമാകുമെന്ന് കെഎസ്ആർടിസി അധികൃതർ പറയുന്നു. കെഎസ്ആർടിസി സ്റ്റാൻഡിൽ മദ്യക്കടകൾ തുടങ്ങുവാൻ അനുമതി നൽകുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറയുന്നു. യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത വിധമാണ് മദ്യക്കടകൾ ക്രമീകരിക്കുക. കെഎസ്ആർടിസിയുടെ കെട്ടിടങ്ങളിൽ ഔട്ട്ലെറ്റുകൾ തുറക്കുവാൻ ബിവറേജ് കോർപ്പറേഷന് അനുമതി നൽകും. കെഎസ്ആർടിസിയുടെ കെട്ടിടങ്ങൾ ലേലത്തിനെടുത്ത് മദ്യക്കടകൾ തുറക്കാം. ഇതിലൂടെ കെഎസ്ആർടിസിക്ക് വാടക വരുമാനം ലഭിക്കുന്നതിനൊപ്പം തന്നെ ബസ് യാത്രക്കാരുടെ എണ്ണവും കൂടുമെന്നതാണ് വിലയിരുത്തൽ. കൂടുതൽ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ക്യൂ ഒഴിവാക്കി കാത്തിരിപ്പിന് സ്ഥലം നൽകാമെന്ന നിർദ്ദേശവും കെഎസ്ആർടിസി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ടിക്കറ്റ് ഇതര വരുമാനത്തിനായി സാധ്യമായതെല്ലാം കെഎസ്ആർടിസി സ്വീകരിക്കും. സ്റ്റാൻഡിൽ മദ്യക്കട ഉള്ളതുകൊണ്ട് മാത്രം ജീവനക്കാർ മദ്യപിക്കണമെന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഭാരതകേസരി ടിവി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.